ഇനി ആരെ കൊണ്ടാ ഇവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കേ ഈശ്വര. എടോ കുരുവിളെ എവിടെ? ഊണ് കഴിക്ക. കഴിഞ്ഞ മുതല് വാട്ടർ സപ്ലൈകാരൻ അമ്മയ്ക്ക് വിളിക്കാൻ വേണ്ടേ? തന്റെ ഈ പൈപ്പുമായിട്ടുള്ള കുഴപ്പം ഇതുവരെ തീർന്നില്ലേ? അതെന്റെ കുഴപ്പോ? പൈപ്പിന് വെള്ളം വരാത്ത എങ്ങനെ എന്റെ കുഴപ്പമാവണേ? വരില്ലടോ, താനൊക്കെ ജീവിക്കുന്നിടത്ത് പൈപ്പിൽ മാത്രമല്ല കടലിൽ പോലും വെള്ളം ഉണ്ടാവില്ല. കല്യാണം കഴിക്കാതെ ജീവിതം മുഴുവൻ വറ്റി മരണ്ട് കിടക്കില്ലേ? എടോ, താൻ സത്യപ്രതാപന്റെ കൂടെ കൂടിയിട്ട് എത്ര കൊല്ലമായി? അത് ഞാൻ എണ്ണിട്ടില്ല, എണ്ണി നോക്കിയിട്ട് കൃത്യമായിട്ട് അറിയിക്കാം. സാറിവിടെ ഉണ്ടാവില്ല. ഓ, കണക്ക് ചോദിക്കാൻ എന്തുമാത്രം ആൾക്കാരാ. എടോ, താൻ ഇവിടെ നിൽക്കേ. എന്തായാലും കൊല്ലം കുറെ ആയില്ലേ താനും കല്യാണം കഴിക്കാതെ അവന്റെ കൂടെ കൂടിയിട്ട്. അപ്പൊ തനിക്കെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൂടെ കല്യാണം കഴിക്കാത്തതിന്റെ ബുദ്ധിമുട്ടൊക്കെ. കല്യാണം കഴിക്കാതിരുന്ന എന്താ ബുദ്ധിമുട്ട്? കല്യാണം കഴിച്ചാലല്ലേ ബുദ്ധിമുട്ട്? ഇത് എന്ത് കഷ്ടം? എള്ളുണങ്ങുന്ന എണ്ണയ്ക്കാണെന്ന് വെക്കാം, അതിന്റെ കൂടെ കിടന്ന് ഈ ആട്ടുകാട്ട ഉണങ്ങുന്ന എന്തിനാണെന്ന് മനസ്സിലാവുന്നത്? എനിക്ക് തിന്നാൻ. എടോ, താനും അവനും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഏത് പുരുഷന്റെ വിജയത്തിന്റെ പിന്നിലും ഒരു സ്ത്രീയുണ്ട്. ഏത് സ്ത്രീ? അവളെ ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ വന്നിരിക്കേ. വെറുതെ അല്ല ഇയാളെ മാമാ മാമ. എന്താണോ പുറപുറത്തോട്ട് പോണത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചു പറ. ആ, എന്നാ ഞാൻ തെളിച്ചു പറയാം. എസ് പി ഈ ജന്മത്ത് കല്യാണം കഴിക്കില്ല. അതിന് പരമേശ്വരൻ മാമ മാത്രം വിചാരിച്ചാ പോരാ, പിന്നെ സാക്ഷാത് പരമേശ്വര ഭഗവാൻ തന്നെ ഇറങ്ങി വന്ന് വിചാരിച്ചാ ചെലപ്പോ നടക്കില്ല. അത്ര തന്നെ. എന്റെ ഭഗവാനെ, ആ കുന്നുംപുറത്തെ പെണ്ണിന്റെ അഹങ്കാരം ശമിപ്പിക്കാനെങ്കിലും അവന്റെ ജീവിതത്തിലേക്ക് നീ ഒരു പെണ്ണിനെ. ഒത്തുപോലെ കിടന്നുറങ്ങ. ഇങ്ങനെയാണോ കിടന്നുറങ്ങുന്നേ? ഇതാരായി കട്ടില് തിരിച്ചിട്ടെ? ഇയാൾക്ക് ഉറക്കമില്ലേ? താൻ എന്നാ ഫോണിൽ ബാക്കപ്പ് കോൾ വെച്ചത്? ഞാൻ അലാറം വെച്ച് എഴുന്നിട്ട് ഇവിടെ ഇരുന്നല്ലോ. ഇപ്പൊ അങ്ങനെയായാ? ഇന്നലെ അലാറം അടിച്ചില്ല എന്ന് പറഞ്ഞ എന്നെ ചീത്ത വിളിച്ചതോ? അത് ഇന്നലല്ലേ. അത് ഇന്നാണോ ഫോണിൽ ഉണ്ടാക്കുന്നേ മനുഷ്യനെ മാനം കെടുത്താനായിട്ട്? അതാ കൃത്യസമയത്ത് തന്നെ അടിക്കുകയും ചെയ്തു. കൃത്യസമയത്താ? ഏത് കൃത്യസമയത്ത്? എനിക്ക് പാടും. വീട് ലേഡീസ് ഹോസ്റ്റലാക്കി. പേങ്ങിസ്റ്റുകളാന്ന് പറഞ്ഞ് കൊറേ എണ്ണം വന്ന് ചാടിയിട്ടുണ്ട്. കണ്ടാ തന്നെ അറിയാം ഒരെണ്ണ ശരിയല്ല. ഈ കുഴപ്പം പിടിച്ച പെമ്പിളേരോട് ഒന്ന് താമസിച്ച എങ്ങനെയാണോ ശരിയാവുക? എന്താ ഇങ്ങനെ സങ്കുചിതായിട്ട് ചിന്തിക്കണേ? അത് ആ വീട്ടിലല്ലേ. അവിടെ ഏത് കുഴപ്പം പിടിച്ച പെമ്പിള്ളേരും ഒന്ന് താമസിച്ചാലും ഇവിടെ നമുക്ക് എന്താ? തനിക്കൊന്നുമില്ല, അവിടെ താമസിക്കുന്നത് എന്റെ ആരുമല്ലല്ലോ. അവിടെ എന്റെ മാത്രം പെങ്ങളല്ലേ? അയ്യോ, നമ്മള് സന്ധ്യയെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന കാര്യം ഞാൻ മറന്നു. താൻ മറക്കുവാന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ അവിടെ മറക്കാൻ പാടില്ല. എടോ, ഓർഫനേജിൽ നിന്ന് ഞാൻ അവിടെ മാറ്റി തന്നിനാ. കോളേജ് ഹോസ്റ്റലിലോ മറ്റേതെങ്കിലും ലേഡീസ് ഹോസ്റ്റലോ കൊണ്ടുപോയി താമസിപ്പിക്കാതെ എന്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ കൊണ്ട് ഞാൻ അവിടെ താമസിപ്പിച്ചെന്തിനാ? എന്റെ പെങ്ങളെ എനിക്ക് എപ്പോഴും കണ്ടുപിടിക്കാൻ വേണ്ടിയാ. അവളുടെ കാര്യം ഒരു നിമിഷം പോലും മറക്കാതിരിക്കാൻ വേണ്ടിയാ. ആ വീട്ടിലിപ്പോ കുറെ വാല് വിളിച്ച പെമ്പിള്ളേരും കൂടെ വന്ന് താമസിച്ച ഒരു കുഴപ്പമുണ്ടാവില്ല താൻ പറയണ. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, സന്ധ്യയെ പ്ലാനിൽ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചാലോ? വീക്കേമ്പിച്ചിരും മരക്കെഴുതി. എടോ, ഞാൻ എന്തും പറഞ്ഞാടോ അവളെ ഈ വീട്ടിൽ കൊണ്ടു താമസിപ്പിക്കുന്നത്? ഞാൻ അവളുടെ ഏട്ടനാണെന്ന് അവളെ അറിയിച്ചുണ്ടോ? അതോ ഞാൻ അവളുടെ സ്പോൺസറാണെന്ന് പറഞ്ഞുണ്ടോ? അതറിഞ്ഞ ആ നിമിഷം എന്റെ മുഖത്ത് കാര് തുപ്പിട്ട് അവളെ ഇറങ്ങിപ്പോവും. പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയാടോ, എന്തിനു വേണ്ടിയാടോ ജീവിക്കുന്നത്? അവളുടെ അമ്മ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പോലും ആ ഓർഫനേജുകാരെ വിളിച്ച് പറഞ്ഞത് തന്നെയാ, അവളുടെ അച്ഛന്റെ വീട്ടുകാരെ അവളെ ഒരിക്കലും ഏൽപ്പിക്കരുത്. ആ അമ്മയുടെ പകയും വിദ്വേഷവും ഒക്കെ അവൾക്കുണ്ട് ഞങ്ങളോട്. ആ വേണ്ട, ഞാൻ അവളുടെ ഏട്ടനാണെന്ന് അവൾ ഒരിക്കലും അറിയണ്ട. ഓർഫനേജുകാർ പറഞ്ഞു കൊടുത്തിരിക്കുന്ന പോലെ തന്നെ വിശ്വസിച്ചോട്ടെ. ആരോരും ഇല്ലാത്ത ഒരു അനാഥ പെൺകുട്ടി ഏതൊരു സ്പോൺസർ സംരക്ഷിക്കുന്നു. എസ് പി വിഷമിക്കണ്ട, കുറച്ച് വർഷങ്ങള് പെമ്പിള്ളേരെ അവിടെ താമസിക്കാൻ വന്നു വെച്ച് നമ്മുടെ സന്ധ്യ ഒന്നും ചീത്തയാവാൻ പോണില്ല. അങ്ങനെ ആർക്കും എളുപ്പം ചീത്തയാക്കാൻ പറ്റുന്ന കുട്ടിയല്ല എസ് പിയുടെ പെങ്ങള്. ആരാന്ന് പോയി നോക്കണോ? അത് പോയി നോക്കിട്ട് വന്ന് കുടിച്ചാ പോരെ. താനും ഞാൻ വന്നിട്ട് കുടിച്ചാ മതി, അത് വേറെ ഇത് വിട്ടിരിക്കട്ടെ. അങ്ങനെ ഒറ്റയ്ക്ക് കുടിച്ചാൽ ശരിയാവില്ലല്ലോ. എസ് പി സാറല്ലേ, ദാ അവിടെ പുതിയതായി വന്ന ചേച്ചിമാര് തന്നതാ എസ് പി സാറിന് കൊടുക്കാൻ. ഓ, ഇതാണ് കുരുവി. എസ് പി, എസ് പിക്ക് ഒരു കൊറിയർ ഉണ്ട്, വന്ന് ഒപ്പിട്ട് മേടിച്ചോ. ആ വരണോ. കൊറിയർ എവിടെ? ദേ, ദൂരേനും ഒന്നും അല്ല, തൊട്ടടുത്ത് തന്നെയാ, ഒപ്പിട്ട് മേടിച്ചോ. അതാ പൂവോ? പൂവല്ല, പൂന്തളിരല്ല, ഹൃദയമാ. ആ പെയിൻ ഗസ്റ്റുകളുടെ മേടിച്ച് ചെവിട്ടിൽ വെച്ച് കുറച്ചു നേരം ഇങ്ങനെ തുള്ളടോ. ചെമ്പരത്തി പൂവല്ലേ കൊടുത്തയക്കണ്ടേ? പൊട്ടേന്ന് വരുന്നിട്ടില്ല, അതിനു മുമ്പേ തുടങ്ങി നിന്നെ. മേലാ നിന്നെ പരിസരത്ത് കണ്ടുപോരുത്. കള്ള തിരുമാലി ഉടുക്കത്തെ പിടുത്തു.
ഇങ്ങനെ ഉണ്ടോ ഒരു മനുഷ്യൻ? ഒരു കുഞ്ഞു ചെക്കന്റെ ചെവി പിടിച്ച് ആരെങ്കിലും ഇമ്മാതിരി പിരിക്കോ? അത് പറഞ്ഞു പോരാഞ്ഞൊരു ഭാഗ്യം. അല്ലെങ്കിൽ അവനത് വേണം. ഇവരുടെ വാക്കായിട്ട് അവനെന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോയെ? അത് ഞാൻ അറിഞ്ഞു. അയാൾ ഇങ്ങനത്തെ ഒരു കണ്ടവർ പോണെന്ന്. സാധാരണ പെമ്പിള്ളേരുടെ കത്തും പൂമൊക്കെ കൊണ്ട് കൊടുത്താൽ നല്ല കാശ് കടയുന്നതാ. ഇങ്ങനൊരു ആക്രമണം ആദ്യമായിട്ടാ. പോട്ടെടാ ജോമോനെ, ഇതിനുള്ള പണി അയാൾക്ക് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തിന്? അയാൾക്കുള്ള പണി ഞാൻ തന്നെ കൊടുത്തോളാം. ഇത് കണ്ടോ? അയ്യോ, ഇതുകൊണ്ട് ഞാൻ അയാളെ എറിഞ്ഞിടും. ദേ ഭാമെ, നിങ്ങളൊക്കെ കൂടിയല്ലേ അവനെ കൊണ്ട് വേണ്ടാത്ത പണി ചെയ്യിപ്പിച്ച്? അവനോട് കല്ല് കളയാൻ പറഞ്ഞേ. ഡാ, അതും കൂടെ കളഞ്ഞേ. ഇത് ആണുങ്ങൾ തമ്മിലുള്ള പ്രശ്നാ, അതിൽ പെണ്ണുങ്ങൾ അളവുണ്ട. എന്താണോ ഇത്? ഒരു വക സോഡാ കുപ്പി കണ്ടിട്ടുണ്ട്, തനിക്ക് നോക്കി നടന്നൂടെ? ഞാൻ നോക്കി നടക്കാണ്ട് വീണതല്ല, എന്നെ ആരാണ്ട് എറിഞ്ഞു വീഴ്ത്തിയതാ. ആരെറിഞ്ഞു വീഴ്ത്തി? അയ്യോ, ഇന്ന് നിന്നെ ശരിയാക്കി തരാടാ പന്നിക്കുട്ടി. എത്തി വെയിറ്റ് ചെയ്യട്ടാ, ഈ ഇഷ്ടിക ഞാൻ അവന് കൊടുത്തിട്ട് വരാം. നീ പെട്ടെന്ന് ഓട്ടം ബ്രേക്ക് ഇട്ടോ, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നിക്കടാ, ഒരു കാര്യം പറയാനാ. നീ ഇത് കൊണ്ടക്കോ, അപ്പൊ നിനക്ക് വേറെ ആരെങ്കിലും എറിഞ്ഞൂടെ. നിക്കടാ, ആള് മിടുക്കനാണല്ലോ. ചെറുക്കനെറിഞ്ഞതാ. നിങ്ങൾക്ക് നല്ല സമയദോഷമുണ്ട്. ഇതൊക്കെ പോട്ടെ, തൈരിന് എന്താ വില ലിറ്ററിന്? എസ് പി ഒരു 300 രൂപ എടുത്തേ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ. ഇവർക്ക് ആരാ? ഫ്രണ്ട്സാ. എന്തായാലും ദേഹത്ത് കാക്ക തൂറിതാ. ഇത്രയോ? കാക്കയ്ക്ക് വയറിളക്കായിരുന്നു, രൂപ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാൻ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കണം. ഇത് തന്നെ മേലാൽ ഈ വക സാധനങ്ങളൊന്നും തലയിലേറ്റ് നടക്കരുത് കേട്ടാ. ചെല്ലു ചെല്ലെ. നമസ്കാരം. വളരെ മാന്യമായിട്ട് ആളുകൾ താമസിക്കുന്ന അന്തസ്സുള്ള ഒരു ഹൗസിംഗ് കോളനിയായത്. അപ്പോ ഇവിടെ താമസിക്കുന്നവർക്കും ആ മാന്യത അന്തസ്സൊക്കെ ഉണ്ടാവണം. എന്താ എസ് പി സാർ പ്രശ്നം? അതെ, നിങ്ങൾക്ക് ഇവിടെ ഹോസ്റ്റൽ നടത്താം, പേയിങ് ഗസ്റ്റ് ഇവിടെ താമസിപ്പിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ അയൽവാസികൾക്ക് ശല്യം ഉണ്ടായിക്കൊണ്ടാവരുത് ഒന്നും. ഞാൻ ആ മതിൽക്കെട്ടിനകത്ത് ജീവിക്കുന്നത് നിങ്ങളുടെ ആരുടെയും കോപ്രായം കാണാനല്ല. മേലാൽ എന്റെ വീട്ടിലേക്ക് നോക്കി ഇവിടെ നിന്ന് ആരെങ്കിലും കൈയും കാലും കാണിച്ചാലുണ്ടല്ലോ, പിന്നെ പ്രസവിക്കാനേ നേരണ്ടാവുള്ളൂ. നിർത്തണോ? പറഞ്ഞു കഴിഞ്ഞില്ല. ഇനിയുണ്ട്? ഇങ്ങനെയാണോ പെൺകുട്ടികളോട് പെരുമാറുന്നത്? എന്റെ സഹോദരി കൂടെ ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് ഓർക്കണം. അതൊക്കെ എസ് പി ഓർത്തിരുന്നാ മതി. ഇപ്പൊ ഏറുകൊണ്ടത് എന്റെ ഈ നെഞ്ചത്താ. വിടില്ല ഞാൻ ഇവിടെമാരെ ഒരു തീ. ഞാൻ വിടില്ല. എന്നാ ഇവിടെ മറ്റൊന്നും എല്ലാത്തിനും പോയി കെട്ടിപ്പിടിച്ചിട്ടിരുന്നത്? സഫാരി ഡ്രസ് ഇട്ടിട്ട് പ്രസവിക്കാന്ന് പറഞ്ഞത് മോശമായില്ലേ? പറഞ്ഞേലും എനിക്ക് പശ്ചാത്താപമുണ്ടെന്ന് അവരോട് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരാം. നിങ്ങൾ പെണ്ണുങ്ങൾക്കൊരു ധാരണയുണ്ട്. നീയൊക്കെ വിചാരിച്ചാൽ ഏതാണിനെയും വളയ്ക്കാന്നും കറക്കിയെടുക്കാന്നൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ തൊലിവെളിപ്പും തുടിപ്പൊക്കെ കണ്ട് നിങ്ങളുടെ പിന്നാലെ വരാൻ ഒരുപാട് കോന്തമാരുണ്ടാവും. പക്ഷെ മിസ്റ്റർ കുരുവിളയെയും എസ് പി ഒന്നും അതിന് കിട്ടില്ല. അപ്പൊ ശരി, കുരുവിള അങ്കിളെ ഞങ്ങൾ വെറുതെ വിട്ടിരിക്കുന്നു. അങ്കിളോ? ആരുടെ നിന്റെ അങ്കിള്? നിന്റെ ഒന്നും അങ്കിളാവാനുള്ള പ്രായം എനിക്കില്ല. ഞാൻ ഇതുവരെ കല്യാണം പോലും കഴിച്ചിട്ടില്ല, അതറിയാമോ? അയ്യോ, കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങളെ ഞങ്ങൾ ലൈനിടും. എന്താന്ന്? മിസ്റ്റർ എസ് പിയെയും മിസ്റ്റർ കുരുവിളയെയും ഞങ്ങൾ ലൈനിടും, വലയിൽ വീഴ്ത്തുകയും ചെയ്യും. അതിന് നീയൊന്നും വളർന്നിട്ടില്ലടി കുട്ടി തേവാങ്കുകളെ. എന്നെയും എസ് പിയും വലയിൽ വീഴ്ത്താൻ മാത്രം കഴിവുള്ള ഒരുത്തിയും ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. എന്നാ നോക്കിക്കോ, ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതിനുള്ളിൽ ഈ എന്നെ എസ് പി പ്രേമിച്ചിരിക്കും. പെണ്ണുങ്ങൾക്ക് പ്രവേശനമില്ലാത്ത എസ് പിയുടെ ഹൃദയത്തിൽ ഞാൻ കുടിൽ കെട്ടി താമസിക്കും. എങ്കിൽ നമുക്ക് അതൊന്ന് കാണണല്ലോ. കാണാനൊന്നുമില്ല, അത് നടന്നിരിക്കും. ആ കാണാം. ശരി, കാണാം. ആ നല്ല ഡ്രസ് ഇട്ട ചെറുപ്പക്കാരെ കാണുമ്പോ എല്ലാ പെമ്പിളർക്കും ഇതന്നെയാ. എന്താ കുട്ടി ഈ പറഞ്ഞേ? ഇതൊക്കെ സീരിയസ് ആയിട്ടാ? ഹേയ് ചുമ്മാ വാ. എസ് പി, ഞാൻ ഇന്ന് ആ പേയിങ് ഗസ്റ്റുകളായിട്ട് അംഗം കുറിച്ചു. അംഗോ? എന്തംഗം? ആ പെണ്ണ് പറയാ നമ്മളെ രണ്ടാളെയും അവള് പ്രേമിച്ച് വലയിൽ വീഴ്ത്തുന്നു. പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. തന്റെ തലയെന്താണോ പിണ്ണാക്കാണോ? അല്ലെങ്കിൽ തന്നെ ആ പെമ്പിളര് വന്നപ്പോ മുതലേ തുടങ്ങിയ ശല്യ. ഇപ്പതേ അവരെ പോയി വെല്ലുവിളിച്ച് വന്നിരിക്കുന്നു.
തന്നോട് ഇറങ്ങി പോകാനല്ലേ പോടോ പുറത്തിറങ്ങിയിട്ട് ഞാൻ എങ്ങോട്ട് പോവാൻ താൻ എങ്ങോട്ടെങ്കിലും പോ അതെ എന്നെ പെരുവഴിയിൽ തള്ളിയിട്ട് പോകാൻ ഞാൻ ആര് നിങ്ങളുടെ ഭാര്യയോ മര്യാദയ്ക്ക് വന്ന് കയറ്റിക്കൊണ്ട് പോകുന്നതാണ് നല്ലത് അങ്ങനെ മര്യാദയ്ക്ക് വാ അപ്പൊ പേടിയുണ്ടല്ലേ പേടിയാ നിന്നെ നിന്നെ പേടി കണ്ണിയാര് നരസും മൊറാവുവാടാടാടാത്തവനെ എന്നെ കളിയാക്ക അനങ്ങില്ല ഞാൻ ഇനി തിരിച്ചു വന്ന് എന്നോട് ക്ഷമ പറഞ്ഞ് എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നവരെ ഞാൻ ഇവിടുന്ന് അനങ്ങില്ല അതുവരെ ഞാൻ ഇവിടെ ഇരിക്കും എന്റെ മരണം വരെ എന്താ നിന്റെ മരണം എന്റെ കൈയുണ്ടായിരിക്കും ഈ പണ്ടാർത്തിന് ഞാൻ ചവിട്ടി കൂട്ടും വേണ്ടേ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റി കിടക്കത്ത എഴുതി വെച്ചേക്കണത് എവിടെ നോക്കിയാ വണ്ടി ഞാനല്ലേ ഇപ്പൊ പറഞ്ഞ ഉഗ്രനാണെന്ന്യമായിട്ടും ഉഗ്രനാണ് പരമേശ്വരൻ മാമയുടെ ഭാര്യ ഭീമരാനിയുടെ കുഞ്ഞമ്മയുടെ മകളുടെ മകനാണ് ഞാൻ പേരാണ് ഉഗ്രൻ എന്ന് പറഞ്ഞത് എന്നാ നേരത്തെ പറഞ്ഞു തുളച്ചുകൂടാ കഴുതെ അഞ്ചു പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ ഇതും കൂടി കുട്ടി 6 പ്രാവശ്യമായി അവരുടെ കൂടെ വന്നതാണ് ഞാൻ എന്താ വിമലന്റെ എന്താ രാവിലെ രണ്ടാളും കൂടെ പ്രശ്നം അതേ എന്റെ കൂടിന് ജീവിക്കുന്ന പ്രശ്നമില്ലെന്നും പറഞ്ഞ് ബാംഗ്ലൂർക്ക് പുറപ്പെട്ടു പോയ ഒരാള് ഇപ്പതേ തിരിച്ചു വന്ന് അപ്പുറ തിരിപ്പുണ്ട് ആ മനുഷ്യനോട് തന്നെ ചെന്ന് ചോദിക്കാം എന്താ പ്രശ്നം ചോദിക്കാം നമുക്ക് രണ്ടുപേരും കൂടെ ചെന്ന് ചോദിക്കാം എന്താ പരമേശ്വരൻ മാമ വിമലാന്റിയിട്ട് എന്താ വഴക്ക് എനിക്ക് എന്ത് വഴക്ക് ഇവളുമായിട്ട് എനിക്ക് ഒരു വഴക്കില്ല ഇവളല്ലേ എന്നോട് വഴക്കിട്ട് വീട്ടിൽ ഇറങ്ങി പോയത് പിന്നെ എന്റെ മോനെ വീട്ടിൽ നിറക്കി വിട്ടാ പിന്നെ ഞാൻ എന്തോ ചെയ്യണം ഇങ്ങനെ കൂടെ താമസിക്കണോ വീട്ടിൽ നിറക്കി വിട്ടോ ആരാ ശ്രീകുമാറിന് ശ്രീകുമാറോ അവൻ ശ്രീകുമാറല്ല സ്ത്രീകുമാറാ സ്ത്രീകുമാർ ഓസ്ട്രേലിയയിൽ നിന്നും അവൻ തിരിച്ചു വന്നിട്ട് വെറും 3 മാസമേ ആയുള്ളൂ ഇപ്പൊ ഈ നാട്ടിലുള്ള ഒരുപാട് പെമ്പിള്ളേർക്കും ഇത് 3 മാസമാ എന്താ മാമ ഈ പറയുന്നത് ഹാ ഇത് ഞാൻ ചുമ്മാ പ്രാസത്തിന് വേണ്ടി പറഞ്ഞല്ല തെളിയിച്ചു തരാം നോക്കിക്കേ യു ആർ സോ ബ്യൂട്ടിഫുൾ വേണ്ട വേണ്ട ആദ്യം നമ്മുടെ കല്യാണം എന്നിട്ട് മതി ഇതൊക്കെ അതിപ്പോ ഇതിനകത്ത് വെച്ച് എങ്ങനെയാ കല്യാണം നടത്തുന്നത് ഒരു കാര്യം ചെയ്യാം നിശ്ചയം നടത്താം ഇത് കണ്ടോ കാർഡിലെ പ്രൊഫസർ വി എസ് രാമകൃഷ്ണൻ നായരെ കൊണ്ട് അമ്മ പ്രത്യേകം തയ്യാറാക്കി ചിട്ടുന്ന റൂബി മോതിരമാ ഊരി പോവോ ഏയ് ഞാൻ ഒരിക്കലും ഊരി പോവില്ല അങ്ങനത്തെ ഒരുത്തനെ ഇനി ഞാൻ ഇവിടെ വെച്ചോണ്ടിരിക്കണോ അത് നീ പറഞ്ഞാലല്ല ആര് പറഞ്ഞാലും ഞാൻ അനുസരിക്കില്ല 48 മണിക്കൂറിനുള്ളിൽ അവനോട് ഈ രാജ്യം വിടാൻ പറഞ്ഞിരിക്കാൻ ഞാൻ ഓസ്ട്രേലിയ എങ്കിൽ ഓസ്ട്രേലിയ പൊക്കോണം അവിടെ നിന്ന് മടങ്ങി വന്നില്ലെങ്കിലും എനിക്കൊരു ചുക്കൂല്ല മോനെ സത്യപ്രതാപ ഞാൻ പ്രസവിച്ചല്ലെങ്കിലും നീ എന്റെ മൂത്ത മോനാ ഈ അമ്മ ഇതുവരെ നിന്നോട് ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ ഇപ്പൊ ഞാനൊരു സഹായം ചോദിക്ക അവനെ ഓസ്ട്രേലിയയിലേക്ക് മടക്കി അയക്കാൻ നീ സമ്മതിക്കരുത് എനിക്ക് കൊള്ളി വെക്കാനെങ്കിലും അവൻ ഇവിടെ ഉണ്ടാവണം അയ്യോ എന്താ ആന്റി ഇത് എത്ര നിസ്സാര കാര്യത്തിനാണോ ഇങ്ങനെ കരയുന്നേ ഞാൻ പറഞ്ഞോളാം പരമേശ്വരൻ മാമയോട് ഇനി നിനക്കല്ലാതെ മറ്റൊരാൾക്കും അവനെ നന്നാക്കി എടുക്കാൻ പറ്റില്ല മോനെ അതുകൊണ്ട് ഈ അമ്മയെ ഓർത്തെങ്കിലും നീ അവനെ ഏറ്റെടുക്കണം ഇവിടെ നിന്റെ കൂടെ കൊണ്ടുവന്ന് ഒരു മനുഷ്യനാക്കി അവനെ മാറ്റിയെടുക്കണം മോനെ അത്രയല്ലേ ഉള്ളൂ അത് ഞാൻ ഏറ്റു ആന്റി എത്രയും പെട്ടെന്ന് അവനെ ഇങ്ങോട്ട് അയച്ചേക്ക് അവനെ എന്റെ കൂടെ നിർത്തി ശരിപ്പെടുത്തി എടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു പോരെ അയ്യോ വേണ്ട 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 അത് മാത്രം വേണ്ട സത്യപ്രതാപ അവനെ നീ ഏറ്റെടുക്കരുത് ഒരിക്കലും ഏറ്റെടുക്കരുത് അവൻ നിന്നെ നാശമാക്കും അത്രക്ക് പിഴയാവൻ കരിമ്പഴ അയ്യോ അങ്ങനെയൊന്നും ഉണ്ടാവൂല പരമേശ്വരൻ മാമേ ശ്രീകുമാറിനെ എന്നെക്കാളും മികച്ച ഒരു ഇൻഡസ്ട്രിയിലെ സ്റ്റാക്ക് ഞാൻ മാറ്റിയെടുക്കും മാമ നോക്കിയോ ഓ എന്റെ ദൈവമേ ഞാൻ എങ്ങനെയാ ഇവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക പരമേശ്വരൻ മാമ മാമയ്ക്കറിയാമല്ലോ ഞാൻ എന്റെ അച്ഛനെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് ആ ശാപം മരണം വരെ എന്നെ വിട്ടു പോവില്ല ഇനി അങ്ങനെ ഒരു അനുഭവം ഒരു അച്ഛനും മോനും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശ്രീകുമാർ എനിക്ക് വിട്ടുന്നേക്ക് ഞാൻ അവനെ ശരിപ്പെടുത്തി എടുത്തോളാം ഇനി എന്തിനാ നിക്കലേ ഇവനെ ഒരു വഴിക്കാക്കിയപ്പോ നിനക്ക് സമാധാനായില്ലേ വാ നടക്ക് അതിനാരാ നിങ്ങളുടെ കൂടെ വരുന്നേ
ഞാൻ ഉഗ്രന്റെ കൂടെ പോക്കോളാം. ഉഗ്രൻ നിന്ന് തല ചുമന്നോട് പോകുവോ കാറില്ലാതെ? ഞങ്ങൾ ടാക്സി എടുത്ത് പോക്കോളാം. എന്നാലും നിങ്ങളുടെ കൂടെ വരുന്ന പ്രശ്നമില്ല. രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കണ്ട. അതിന്റെ ഒരു കാര്യം ചെയ്യ്, എന്റെ കാർ എടുത്തോ, എന്നിട്ട് ശ്രീകുമാറിനോട് ആ കാറിൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി. ഒന്ന് അങ്ങോട്ട് മാർക്കേ. അല്ല മാമ, അവൻ വീട്ടിലെങ്കിൽ പിന്നെ എവിടെ താമസിക്കുന്നേ? ഹോട്ടലിലോ അതോ ഗസ്റ്റ് ഹൗസിലോ? എന്തിനേ അവനെന്തിനാ ഗസ്റ്റ് ഹൗസും ഹോട്ടൽ മുറിയൊക്കെ? ഒരു കാറും പെണ്ണും ഉണ്ടെങ്കിൽ നാട് റോഡും അവന് ഗസ്റ്റ് ഹൗസാ. ഇന്നു മുതൽ ഞാൻ നിന്റേത് മാത്രമായിരിക്കും മേഴ്സി. മേഴ്സിയോ? അതാരാ, ഞാൻ മാക്സിയാ. സോറി സോറി സോറി, ഞാൻ മാക്സി എന്ന് തന്നെ ഉദ്ദേശിച്ചത്. പറഞ്ഞപ്പോ സ്പെല്ലിംഗ് തെറ്റിപ്പോയതാ. കണ്ടോ, സത്യം, എനിക്ക് എപ്പ സ്പെല്ലിംഗ് തെറ്റിയാലും അപ്പ ഫോണിനൊരു. അയ്യോ അമ്മയാ, മിണ്ടല്ലേ. ഹലോ, നീ ഇതെവിടെയാ? നിന്നെ കാണാൻ വേണ്ടി നിന്റെ ഗസ്റ്റ് ഹൗസിലോട്ട് വന്നോണ്ടിരിക്കുവാ. നിർത്ത് നിർത്ത് നിർത്ത്, വണ്ടി അവിടെ നിർത്ത്. ഞാൻ അങ്ങോട്ട് വന്ന് അമ്മയെ പിക്ക് ചെയ്തോളാം. വണ്ടി നിർത്താൻ. എടാ ഉഗ്ര, വണ്ടി ഒന്ന് ഒതുക്കി നിർത്തേ, അവൻ ഇങ്ങോട്ട് വന്നോളാവെന്ന്. അമ്മ ഫോൺ ഒന്ന് ആ ഉഗ്രന്റെ കയ്യിലോട്ട് കൊടുത്തേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദാ അവൻ എന്തോ നിന്നോട് പറയാനുണ്ടെന്ന്. ഹലോ ശ്രീകുട്ട, ഇത് ഞാനാ ഉഗ്രൻ. നിന്നോട് ആരാടാ ചെറുത്താനെ ഈ നേരത്തെ അമ്മയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതല്ല, അമ്മേനെ എന്നെ കൂട്ടിക്കൊണ്ട് വരുന്നത്. എന്നാ കൂടെ വല്ല ലേഡീസ് ഉണ്ടോ? അതൊക്കെ ഞാൻ വിശദമായിട്ട് അവിടെ വന്ന് പറയാം. തൽക്കാലം ഞാൻ ഇവളെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി നിർത്തുന്നു. ഞാൻ അവിടെ വന്ന് നിന്റെ കാറിൽ നിന്ന് അമ്മയെ പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കുമ്പോഴേക്കും നീ ആ കാറിൽ ഇവളെ ഇവിടുന്ന് ഗസ്റ്റ് ഹൗസിൽ എത്തിക്കണം. ഓക്കെ? ശ്രീകുട്ട, ഇത് എസ് പി സാറിന്റെ കാറാ, ഇതിനകത്ത് പീസിനെ കേറ്റിയാലുണ്ടല്ലോ, അയാൾ എന്നെ പീസാക്കും. അതിന് അയാളെ അറിയിച്ചിട്ടാണോ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്? നീ അങ്ങോട്ട് പറയുന്ന കേട്ടാ മതി. കേട്ടാ വെച്ച. അമ്മേ വാ, വേഗം പോയേക്കാം. നീഞ്ഞു വന്നേ, വേഗം ചെല്ല്. കൈരളി അപ്പാർട്ട്മെന്റ്സിന്റെ മുമ്പിലെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി നിർത്തിയിട്ടുണ്ട്. കാണാൻ നല്ല സുന്ദരിയ മാക്സി, ആളെ കയറ്റിക്കൊണ്ട് വെക്കൂ. അയ്യോ, അങ്ങനെ ആവുമ്പോ കാർ മതിയാവില്ല, നമുക്ക് ടെമ്പോ വിളിക്കാം. ടെമ്പോ? ടെമ്പോയോ? എന്തിന്? നീയല്ലേ പറഞ്ഞ മാക്സിമം ആളെ കയറ്റിക്കൊണ്ട് വരാനായിട്ട്. ഇവിടെ കാർ ആകുമ്പോ മാക്സിമം നാല് പേരല്ലേ കയറുള്ളൂ. മാക്സിമം അല്ല, മാക്സി ഒറ്റ പെണ്ണ. ഓ ഈ പാപിക്ക് മാപ്പ് തരണോ അമ്മേ? എന്തിനെ, നീ എന്ത് പാപം ചെയ്തിട്ടാ ഈ എന്നോട് മാപ്പ് ചോദിക്കുന്നേ? ഒരു മകൻ അമ്മയോട് മാപ്പ് ചോദിക്കാൻ എന്തെങ്കിലും പാപം ചെയ്യണോ അമ്മേ? ഇവിടെ ചെരുപ്പ്, ചെരുപ്പ് താഴെ പോയി. അല്ല, നീ ഇത് എങ്ങോട്ടാ പോകുന്നത്? വീട്ടിലേക്ക്. വീട്ടിലേക്കല്ലല്ലോ, നിന്റെ ഗസ്റ്റ് ഹൗസിലേക്കല്ലേ പോകാൻ പറഞ്ഞത്? അതിന് ഞാനിപ്പോ അമ്മയുടെ കൂടെ ഇല്ലേ, പിന്നെന്തിനാ ഗസ്റ്റ് ഹൗസിലോട്ട് പോകുന്നത്? അതൊക്കെ കാര്യമുണ്ട്, നീ വണ്ടി ഗസ്റ്റ് ഹൗസിലേക്ക് വിട്ടേ. ഈ അമ്മയോട് പറഞ്ഞാ മനസ്സിലാവില്ല, ഇപ്പൊ ഞാൻ അമ്മയെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോകില്ല. ആഹാ, എങ്കിൽ എനിക്കതൊന്ന് കാണണമല്ലോ. നീ വണ്ടി നിർത്തേ, ഞാൻ ടാക്സിയിൽ അങ്ങോട്ട് പോയിക്കോളാം. ഇല്ല, ഞാൻ നിർത്തില്ല, അമ്മയെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കും. ഞാനിപ്പൊ ചാട്, നീ വണ്ടി നിർത്തണോ ഇല്ലയോ? ഡോർ തുറക്കല്ല, ഡോർ തുറക്കല്ല, എവിടെ ഞാൻ വണ്ടി നിർത്താം. ശരി, അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഗസ്റ്റ് ഹൗസിലോട്ട് പോകണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ചിലരെയൊക്കെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണെന്നാണല്ലോ അമ്മയുടെ സംശയം. ഇറങ്ങി നോക്ക്, ഇറങ്ങി നോക്ക്. അമ്മ എന്തുവായി തിരയുന്നത്? എന്റെ ഒരു ചെരുപ്പ് കാണുന്നില്ല. അയ്യോ, അത് അമ്മയുടെ ചെരുപ്പായിരുന്നു. എന്താ, നീ കണ്ടോ? ഏയ്, അമ്മ ഇട്ടോണ്ട് വന്നത് അമ്മയുടെ ചെരുപ്പ് തന്നെ ആയിരുന്നോ എന്ന് ചോദിക്കാൻ. പിന്നെ എന്റെ അല്ലാതെ വേറെ വല്ലവരുടെയും ചെരുപ്പ് ഞാൻ ഇട്ടോണ്ട് വരുവോ? ഇത് എന്ത് മറിവായവാ ദൈവമേ, ഒരു കാലിലെ ചെരുപ്പ് മാത്രമായിട്ട് ഈ കാറിന്ന് ആരെടുത്തോണ്ട് പോയി? ആരും എടുത്തോണ്ട് പോയൊന്നും ആവില്ല, ചിലപ്പോ കാറി വന്ന് കയറിയപ്പോ ഊരി പോയിട്ടുണ്ടാവും. അമ്മ വാ. ഞാൻ അകത്തോട്ടൊന്നും വരുന്നില്ല, നീ പോയി നിന്റെ പെട്ടി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തെടുത്തെ. ഇന്നത്തോടെ നിന്റെ ഇവിടുത്തെ താമസം അവസാനിപ്പിക്ക. ഇനി നീ താമസിക്കാൻ പോകുന്നതേ സത്യപ്രതാപിന്റെ കൂടെ. ആരുടെ കൂടെ? സത്യപ്രതാപിന്റെ കൂടെ. എന്ത് കാര്യത്തിന്? അമ്മ എന്താ അയാൾക്ക് എന്നെ കല്യാണം കഴിച്ചു കൊടുത്തു, ഞാൻ കൂടെ പോയി താമസിക്കാൻ? നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഞാൻ പറയുന്നത് നീ അനുസരിക്കില്ല? അമ്മ പറയുന്ന എന്ത് ഞാൻ അനുസരിക്കും? ഈ ഒറ്റ കാര്യം ഒഴിച്ച് ഞാൻ ആരുടെയും കൂടെ പോയി താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. ഉറപ്പ്? എന്നാ ഞാനും ഒന്ന് ഉറപ്പിച്ചു, ഇന്നു മുതൽ എന്റെ താമസം നിന്റെ കൂടെയാ. നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാനും ഉണ്ടാവും. ഉണ്ടായിക്കോ, ഏതായാലും അയാളെ കാട്ടി ഭേദവാ അമ്മ. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. ഈ അമ്മയ്ക്ക് അറിയണമല്ലോ എന്റെ മോനെ എവിടെയാ പോകുന്നത്, എന്താ ചെയ്യുന്നൊക്കെ.
ഞാൻ എന്തിനാ ഈ ഒറ്റ കുന്തോട്ട് കൊണ്ട് നടക്കുന്നത് എടുത്തു കൊണ്ട് കളാ ആശം വന്നല്ലോ എസ് പിയുടെ കാറ് തന്നെയല്ലേ വരണത് ആ അത് തന്നെ അങ്ങനെ മര്യാദക്ക് അന്വേഷിച്ചു വാ ഞാൻ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ദൈവമേ ഇതിന്റെ ഇടയിൽ നിന്ന് മാക്സി എന്ന് പറയുന്ന പെണ്ണിനെ എങ്ങനെ കണ്ടുപിടിക്കാം ആ ഇതിനെ കണ്ടിട്ട് മാക്സിന്റെ ഒരു ഫേസ് കട്ട് ഉണ്ട് നീല ജീൻസും നീല മഞ്ഞ ഷർട്ടും കറക്റ്റ് ഫേസ് കട്ട് ഇതേതോ ഈ കരിഞ്ഞവൻ ഇനി പുതിയ വല്ല ഡ്രൈവറെ വെച്ചതായിരിക്കുമോ ഹലോ ഈ കാർ എന്താണ് വിട്ടിരിക്കുന്നത് കൂട്ടിക്കൊണ്ടു പോകാനാ വേഗം വാ പോയേക്കാം പെണ്ണോ എടാ പറയടോ ഈ പെണ്ണിനെ എന്തിനാണ് കാറി കയറ്റിയത് തേങ്ങ ഇടാൻ കാറിൽ കയറുന്ന സവാരി നടത്താനല്ലേ പിന്നെ എന്തിനാണോ മന്ദ കാറിനകത്ത് പെണ്ണുങ്ങളെ കയറ്റി സവാരി കിരി നടത്തുവല്ലേ ഇറക്കി വിടറ പട്ടി പട്ടി നിന്റെ അച്ഛൻ അത് പറയാൻ തരാനോട് പട്ടി വണ്ടി എങ്ങനെ മാറിപ്പോയ നമ്പർ നോക്കട്ടെ ഓ നമ്പർ നോട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാനാ പോലീസ് പിടിപ്പിക്കാനാ മര്യാദക്ക് പോടോ മര്യാദക്ക് പോയില്ലടാ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യും കാർ അത് തന്നെ നീ അവളെ ഇറക്കി വിടുന്നുണ്ടോ അതോ ഞാൻ വലിച്ചു പുറത്തിടണോ താൻ വലിച്ച് പുറത്തിടോ പുറത്തിടോ എന്നാ ഇറോ കാണോ താൻ വലിച്ച് പുറത്തിട്ട തന്റെ കൊടലും വലിച്ച് ഞാൻ പുറത്തിടും എന്താ ഡ്രൈവർ നീ പറഞ്ഞത് എന്റെ ഡിഗ്രി എന്താണെന്ന് നിനക്കറിയോ ഞാൻ എം എ ഇങ്ങനെ ഇറങ്ങിട്ട് ശിങ്കാരി പുറത്ത് പെണ്ണുങ്ങളെ കയറി പിടിക്കലോടെ കേളവാ കേളവൻ നിന്റെ തമ്പിടോ ചെരുപ്പ് ഒളിച്ചെറിഞ്ഞല്ലടാ പന്നി മക്കളെ എങ്ങനാണ് എന്റെ ഹല്ല് പറഞ്ഞിട്ടല്ലേ താങ്ങിയത് ഇവിടെ കേളവാ അടുക്കുമ്പോ മാറി കളയണ പോർക്കെ നിന്നെ ഞാനിന്ന് പന്നി നീ എന്നെ താഴ്ത്തിക്ക് വലിച്ചിടാ ഇവിടെ എഴുന്നേറ്റ് വാടാ നിന്നെ ഞാനിന്ന് കൊല്ലോണ കുരുത്തം കെട്ടവന് നിന്നെ ജീവനോട് അതേടാ ഞാൻ നിനക്കൊരു ശല്യാണെന്ന് എനിക്കറിയാടാ താൻ മാത്രല്ലടോ താഴെ പാൻറ് ഊരല്ലട ഊള നീ എന്തിനാ ഡാൻസ് കളിക്കണ നടക്കട പെണ്ണു പിടിയ പാൻറ് കൂരടാ ചൊറഞ്ഞിട്ട അവനെന്റെ പാൻറ്റൂരിട്ടാ എന്റെ പാൻറ്റൂരി പോയത് പോട്ടെന്ന് ചുള്ളി എന്റെ പറമ്പൂരിന്റെ സഭാ മാറട്ടാ പോട്ടെ അവൻ പറമ്പൂടേമ പിടിച്ചട്ടാ പെർമൂട പോട്ട തീയും പുക പിശാച്ച് കയറി വന്നിടോ എടോ കയ്യെന്ന് പറഞ്ഞു ഞാനും പാൻറ് ഒന്നും എടുക്കുന്നു ഈ ചാവത്തിനോടും എടപ്പിറ
എന്തിനാളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷു ഇതേതാ സ്ഥലം?